സിപിഐഎം 23-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ചാത്തന്നൂർ ഏരിയ സമ്മേളനം 17, 18, 19 തീയതികളിലായി കല്ലുവാതുക്കൽ മൊണാർക്ക് ഓഡിറ്റോറിയത്തിലൊരുക്കിയ ബി രാഘവൻ നഗറിൽ നടത്തും. പരിപാടിയുടെ പൂർണ്ണ വിവരവുമായി ചാത്തന്നൂർ ഏരിയ സെക്രട്ടറി കെ സേതുമാധവൻ നടത്തിയ വാർത്താസമ്മേളനം കാണാം. പ്രിയപ്പെട്ട സിപിഐഎമ്മിന്റെ 23-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ചാത്തന്നൂർ ഏരിയ സമ്മേളനം 17, 18, 19 തീയതികളിലാണ് കല്ലുവാതുക്കൽ ചേരുകയാണ്. സമ്മേളനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 3-ാം തീയതി മുതൽ കല്ലുവാതുക്കൽ പഞ്ചായത്തിലും ഈ ഏരിയയുടെ വിവിധ പഞ്ചായത്തുകളിലുമായി ഒട്ടേറെ അനുബന്ധ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ലോക്കൽ ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി തന്നെ 20 കേന്ദ്രങ്ങളിലാണ് വ്യത്യസ്ത വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ കല്ലുവാതുക്കൽ പഞ്ചായത്തിലെ സിപിഎമ്മിന് 3 ലോക്കൽ കമ്മിറ്റികളാണ് പ്രവർത്തിക്കുന്നത്. കല്ലുവാതുക്കൽ ലോക്കൽ കമ്മിറ്റി മേഖലയിൽ ഈ സ്വാഗത സംഘത്തിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നത് കല്ലുവാതുക്കൽ ലോക്കൽ കമ്മിറ്റിയുടെ മുൻകൈയിലാണ്. ഇവിടെ മാത്രം ഞങ്ങൾ 6 സെമിനാറുകൾ സംഘടിപ്പിച്ചു, ഒരു സാംസ്കാരിക സമ്മേളനം, അങ്ങനെ 7 പരിപാടിയാണ് ഇവിടെ നടന്നത്. ഈ ലോക്കൽ മേഖലയിൽ 8 പഞ്ചായത്ത് വാർഡുകളാണുള്ളത്. ആ 8 പഞ്ചായത്ത് വാർഡുകളിൽ 7 കേന്ദ്രങ്ങളിലാണ് പരിപാടി നടന്നത്. അത് കാർഷിക സെമിനാറ്, കർഷക പ്രസ്ഥാനത്തിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള ബാലഗോപാൽ ധനകാര്യ വകുപ്പ് മന്ത്രി പങ്കെടുത്താണ് നടക്കൽ ജംഗ്ഷനിൽ നടന്നത്. അവിടെ കാർഷിക പ്രദർശനവും കൃഷിക്കാർക്ക് സൗജന്യമായിട്ടുള്ള വിത്ത് വിതരണവും എല്ലാമായി വലിയ കർഷക പങ്കാളിത്തോടെയാണ് ആ സെമിനാർ അവിടെ സംഘടിപ്പിച്ചത്. ശ്രീരാമപുരത്ത് വിദ്യാർത്ഥികളുടെ മുൻകൈയിലാണ് പരിപാടി നടന്നത്. SFI സംസ്ഥാന സെക്രട്ടറി സച്ചിൻ ദേവ് പങ്കെടുത്തിട്ടാണ് ശ്രീരാമപുരത്തെ പരിപാടി സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെ മേഴ്സിക്കുട്ടിയമ്മ പങ്കെടുത്തുകൊണ്ടുള്ള വനിതാ സെമിനാർ കല്ലുവാതുക്കൽ ചരക്കര മേഖലയിൽ വെച്ചിട്ട് വനിതാ സെമിനാർ വലിയ സ്ത്രീ പങ്കാളിത്തോടുകൂടി സംഘടിപ്പിക്കാൻ കഴിയും. കല്ലുവാതുക്കൽ പാറ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് പട്ടികജാതി ക്ഷേമ സമിതി സിപിഎമ്മിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ മുൻകൈയിലാണ് കല്ലുവാതുക്കൽ പാറ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിപാടി. PKS സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സഹാവ് എസ് അജയകുമാർ XMV പങ്കെടുത്തിട്ടുള്ള സെമിനാർ പാറ ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു. അതുപോലെ ഇന്നിപ്പോൾ യുവജന പങ്കാളിത്തോടുകൂടിയാണ് ഒരു വലിയ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. സിപിഎമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സഹ സുദേവനും അതുപോലെ തന്നെ പ്രമുഖ മാധ്യമ പ്രവർത്തകനും കൂടിയായിട്ടുള്ള അവതാരകനായിട്ടുള്ള GS പ്രദീപ് പങ്കെടുക്കും. ആ പരിപാടി ഇന്ന് വൈകുന്നേരം 10,000-ത്തിലധികം വരുന്ന യുവജനങ്ങളെ പങ്കാളിത്തോടെ ആ പരിപാടി ഇവിടെ ഇന്ന് നടക്കുകയാണ്. നടക്കൽ കിഴക്കേ മൂക്കിൽ പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട പങ്കെടുക്കുന്ന നിലയിലുള്ള വലിയൊരു സാംസ്കാരിക സമ്മേളനവും കവിയരംഗം സംഘടിപ്പിക്കപ്പെട്ടു. അങ്ങനെ വ്യത്യസ്ത മേഖലകളിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഗുരുദാസാവ് പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടി കൂടെയാണ് തുടക്കം കുറിച്ചത്. ചാത്തന്നൂർ ഏരിയ കമ്മിറ്റിയായി രൂപം കൊള്ളുന്ന ഘട്ടത്തിൽ ഈ ഏരിയയിൽ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു, ഏരിയ സെക്രട്ടറി ആയിരുന്നു PK ഗുരുദാസൻ. സംസ്ഥാനത്ത് തന്നെ തലമുറന്ന നേതാവാണ് അദ്ദേഹം. ഈ സംഘടനയുടെ പഴയകാല ചരിത്രങ്ങൾ അനുസ്മരിക്കുന്ന നിലയിലുള്ള സമരപഥങ്ങളിൽ സഞ്ചരിച്ചവരുടെ ഒരു പരിപാടി എന്ന നിലയിൽ ഒരു 150 വരുന്ന പഴയകാല പ്രവർത്തകർ പങ്കെടുക്കുന്ന പരിപാടിയാണത് സംഘടിപ്പിക്കപ്പെട്ടത്. ആ പരിപാടി കൂടിയാണ് തുടക്കം കുറിച്ചത്. കടകംപള്ളി സുരേന്ദ്രൻ പങ്കെടുക്കുന്ന ഒരു സഹകരണ സെമിനാർ, സഹകരണ മേഖലയിലെ പ്രതിസന്ധിയും പ്രതീക്ഷ എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സെമിനാർ ഇവിടെ കല്ലുവാതുക്കൽ ജംഗ്ഷനിൽ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. അങ്ങനെ കല്ലുവാതുക്കൽ ലോക്കൽ മേഖലയിൽ തന്നെ 6 സെമിനാറുകളും ഒരു സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. പിന്നെ പാരിപ്പള്ളിയിലും പൂതക്കുള പഞ്ചായത്തിലും പരവൂരും ചാത്തന്നൂരും ചരക്കരയും ഒക്കെ ആയി ഒട്ടേറെ പരിപാടികൾ, അങ്ങനെ എല്ലാം കൂടെ 20 പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ഇവിടെ കലാകായിക മത്സരങ്ങൾ കഴിഞ്ഞ 5-ാം തീയതി മുതൽ ആരംഭിച്ചിട്ട് നടന്നു വരികയാണ്. ആ കലാകായിക മത്സരങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഫുട്ബോൾ മത്സരം ഉൾപ്പെടെ നടന്നു. വ്യത്യസ്ത മേഖലയിൽ വെച്ചിട്ടുള്ള കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ സമ്മേളനത്തിന് ഇപ്പോൾ
തുടക്കം കുറിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ ഈ അനുബന്ധ പരിപാടികളല്ലാതെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞാൽ നാളെ ആണ് പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. കൊടിമര പതാക ദീപശിഖ ജാഥകളുടെ പ്രയാണമാണ് നാളെ വൈകുന്നേരം വെച്ചിട്ടുള്ളത്. 3:30 വ്യത്യസ്ത മേഖലയിൽ നിന്ന് ആരംഭിക്കും. കൊടിമരം പാർട്ടിയുടെ തന്നെ ഏറിയ കമ്മിറ്റി മെമ്പറായിരുന്ന സഖാവ് കെ രാഘവൻ പഴയകാല പ്രവർത്തകനാണ്. പാറേക്കാവ് പരൂർ പാറേക്കാവിലാണ് അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് കൊടിമര ജാഥ. ജയലാൽ ഉണ്ണിത്താനാണ് ജാഥയുടെ ക്യാപ്റ്റൻ. സഖാവ് എസ് പ്രകാശ് പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പർ ഉദ്ഘാടനം ചെയ്ത ജാഥ അത് പരൂർ പൂതക്കുളം MLA മുമ്പ് വഴി ചാത്തന്നൂർ വഴി കല്ലുവാതക്കൽ ജംഗ്ഷനിൽ എത്തിച്ചേരും. കൊടിമര പതാക ജാഥ മറ്റേ കൊടിമര ജാഥയാണ്. പതാക ജാഥ പൂതക്കുളം നെല്ലേറ്റിൽ നിന്നാണ് ആരംഭിക്കുന്നത്. സഹ എൻ വി ദേവിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് ആ ജാഥ വരുന്നത്. സഹ പി വി സത്യനാണ് ക്യാപ്റ്റൻ. സഹ കെ പി ഗ്രൂപ്പ് അത് ഉദ്ഘാടനം ചെയ്യും. അത് പൂതക്കുളം ചെറക്കര പഞ്ചായത്ത് സഞ്ചരിച്ച് പാരിപ്പള്ളി വഴി കല്ലുവാതക്കൽ ജംഗ്ഷനിൽ 5:30 എത്തിച്ചേരും. ദീപശിഖ പ്രചാരണം ആലോചിച്ചിട്ടുള്ളത് ഈ പഞ്ചായത്തിൽ 23 വാർഡിൽ നിന്നും ദീപശിഖ വരാനാണ്. 23-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമാണെന്നുള്ളത് കൊണ്ട് തന്നെ 23 ദീപശിഖകൾ കല്ലുവാതക്കൽ പഞ്ചായത്തിലെ 23 വാർഡിൽ നിന്നായിട്ട് ആരംഭിക്കും. അത് അത്തലറ്റുകളാണ് ആ ദീപശിഖയുമായിട്ട് വരുന്നത്. ഒരു ദീപശിഖയോടൊപ്പം 5 അത്തലറ്റുകളുണ്ടാകും. മറ്റ് ബഹുജനങ്ങളും അതിനെ അനുധാവനം ചെയ്യും. ഒരു 115 അത്തലറ്റുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് ദീപശിഖ പ്രയാണം. ആ നിലയിലാണ് എത്തിച്ചേരുന്നത്. 5:30 ഇതെല്ലാം കൂടെ ജംഗ്ഷനിൽ ഒത്തുകൂടിയതിന് ശേഷം പ്രതിനിധി സമ്മേളനം നടക്കുന്ന മൊണാർക്ക് കൺവെൻഷൻ സെൻറ്ററിലേക്ക് ഒരുമിച്ചാണ് പോകുന്നത്. അവിടെ പതാക സ്ഥാപിച്ചതിന് ശേഷം ജംഗ്ഷനിൽ ഈ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത പ്രതിഭകൾക്ക് മത്സര വിജയികൾക്കുള്ള സമ്മാനദാന ജംഗ്ഷനിൽ നടക്കും. അതിനുശേഷം CPM ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന AKGയുമായി ബന്ധപ്പെട്ടുള്ള കഥാപ്രസംഗ പരിപാടി, ചരക്കര സലീംകുമാറിൻ്റെ കഥാപ്രസംഗ പരിപാടി 6:30 കല്ലുവാതക്കൽ ജംഗ്ഷനിൽ ഒരുക്കിയിട്ടുണ്ട്. 17-ഉം 18-ഉം പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്ന സഖാവ് ബി രാഘവൻ്റെ നാമധേയത്തിലാണ് പ്രതിനിധി സമ്മേളന നഗർ മൊണാർക്കിൽ ഈ പരിപാടി നടക്കുന്നത്. 18-ാം തീയതി രാവിലെ 9:30 സമ്മേളന നടപടികൾ ആരംഭിക്കും. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ സഖാവ് MH ഷാരിയറാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ആ സമ്മേളനത്തിൽ ആദ്യാവസാനം സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള സഖാവ് പി രാജേന്ദ്രനും സഹ ജെ മേഴ്സിക്കുട്ടി അമ്മയും, അതുപോലെ തന്നെ ഇവിടെ പാർട്ടിയുടെ ചുമതലക്കാരനായ സെക്രട്ടേറിയറ്റ് മെമ്പർ സഹ വി തുളസീരക്കുറുപ്പും ആദ്യ അവസാനത്തിൽ പങ്കെടുക്കും. ഇവിടെ 11 ലോക്കൽ കമ്മിറ്റികളാണ്. 234 പാർട്ടി ബ്രാഞ്ചുകളും 11 ലോക്കൽ കമ്മിറ്റികളുമാണ് ഉള്ളത്. ഏതാണ്ട് 3,382 പാർട്ടി മെമ്പർമാരാണ് ചാത്തന്നൂർ ഏരിയയിലെ പാർട്ടി മെമ്പർഷിപ്പിൻ്റെ എണ്ണം. അങ്ങനെ 168 പ്രതിനിധികളാണ്. പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പർമാരും 21 ഏരിയ കമ്മിറ്റി മെമ്പർമാരും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഉൾപ്പെടെ 168 പേരാണ് സമ്മേളനത്തിൽ ആദ്യാവസാനം പങ്കെടുക്കുന്നത്. അപ്പോൾ സമ്മേളനം 18-ാം തീയതി രാവിലെ ആരംഭിച്ചു കഴിഞ്ഞാൽ 19-ാം തീയതി വൈകുന്നേരത്തോടുകൂടിയാണ് സമ്മേളന നടപടികൾ അവസാനിക്കുന്നത്. പുതിയ ഏരിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നതും ജില്ലാ സമ്മേളനത്തിലുള്ള പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതും മറ്റെല്ലാം ആ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അജണ്ടകളാണ്. പാർട്ടി പ്രവർത്തന റിപ്പോർട്ട്, കഴിഞ്ഞ 4 വർഷക്കാലത്തെ ചാത്തന്നൂർ ഏരിയയിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള പരിശോധനകൾ, പൊതുരാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഇതെല്ലാം സമ്മേളനത്തിൽ വളരെ ഗഹനമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതാണ്. ആ നിലയിൽ ചാത്തന്നൂർ ഏരിയയെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള സംഘടനാ സമ്മേളനമാണ്. കൊല്ലം ജില്ലയിലെ ഏറ്റവും അവസാനത്തെ സമ്മേളനങ്ങളുടെ കൂട്ടത്തിലാണ് ചാത്തന്നൂർ സമ്മേളനം നടക്കുന്നത്. 11 ലോക്കൽ സമ്മേളനങ്ങളും നല്ല നിലയിൽ തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. 234 പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളും സാധാരണ നിന്ന് വ്യത്യസ്തമായി. കഴിഞ്ഞ 22-ാം പാർട്ടി കോൺഗ്രസിന് മുമ്പ് നടന്ന സമ്മേളനങ്ങളെല്ലാം വ്യത്യസ്തമായി. വലിയ പ്രചാര പ്രവർത്തനങ്ങളോടുകൂടിയാണ് ചാത്തന്നൂർ ഏരിയയിലും പൊതുവേ സംസ്ഥാനത്തെമ്പാടും ഈ പാർട്ടിയുടെ ബ്രാഞ്ച് ലോക്കൽ ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയത്. ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് ജില്ലാ സമ്മേളനങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കൊല്ലത്തെ സമ്മേളനം ഈ പറഞ്ഞ 31 December, January 1, 2, 3 തീയതികളായിട്ട് പട്ടാരക്കരയിലാണ് ചേരുന്നത്. അപ്പോൾ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് പാർട്ടി ഏരിയ സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത്. സ്വാഗത സംഘം ചെയർമാൻ വി രഘുനാഥൻ, സ്വാഗത സംഘം ഉപാധ്യക്ഷനും കലാകായിക സമിതി ചെയർമാനുമായ വി ഗണേഷ്, കല്ലുവാതക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി സലീം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.